ഹായ് ഫ്രണ്ട്സ്, മിസ്റ്റർ മെസഞ്ചറുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹെൽത്ത് ടോപ്പിക്കാണ്. ബെൽസ് പാൽസി എന്നാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിൻ്റെ വിഷയം. നമ്മുടെ ഈ പിക്ചറിൽ കാണുന്ന പോലത്തെ ഒരു കണ്ടീഷനാണ് ഈ ബെൽസ് പാൽസി എന്ന് പറഞ്ഞാൽ. ഇത് ഞാൻ ഈ സ്ട്രോക്ക് വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് പറഞ്ഞായിരുന്നു, അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തായിരുന്നു ബെൽസ് പാൽസി ഇങ്ങനെ വരുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിനെ പറ്റിയെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ബെൽസ് പാൽസി എന്താണ് ഈ ബെൽസ് പാൽസി, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ നിങ്ങളിപ്പോൾ സാധാരണക്കാരെ അല്ലെങ്കിൽ ഇതെന്താണ് ഈ ബെൽസ് പാൽസി എന്താണെന്നുള്ളത്, വേറൊന്നുമല്ല നമ്മുടെ ഒരു മുഖത്തെ ഒരു സൈഡിലെ പേശികൾ മസില് ഒന്ന് കോടി ഇരിക്കുന്ന ഒരവസ്ഥ, ഏതർ ഈ സൈഡിലോട്ടോ അല്ലെങ്കിൽ ഈ സൈഡിലോട്ടോ ഇങ്ങനെ കോടി ഇരിക്കുന്ന ഒരവസ്ഥയാണ് ബെൽസ് പാൽസി എന്ന് പറഞ്ഞാൽ. കോമൺലി ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണുന്ന ഈ സ്ട്രോക്ക് പേഷ്യൻ്റ് പക്ഷാഘാതം സംഭവിച്ച ആൾക്കാർക്കാണ് കോമൺലി ഇത് കാണുന്നത്. അവർക്ക് മാത്രമല്ല നമ്മുടെ മുഖത്ത് സപ്ലൈ ചെയ്യുന്ന ഞരമ്പുണ്ട്, ഫേഷ്യൽ നെർവ് എന്ന് പറയുന്ന ഈ ഞരമ്പിന് എന്തെങ്കിലും കംപ്രഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും വീക്കമോ ഇൻഫെക്ഷനോ സംഭവിക്കുമ്പോഴും നമുക്ക് ഈ ഒരു അസുഖം ബാധിക്കപ്പെടാം. എന്ന് വെച്ചാൽ അതിനെന്തെങ്കിലും ഇൻഫെക്ഷനോ കാര്യങ്ങളോ നമ്മുടെ ഈ ഒരു സൈഡിലുള്ള, ഇപ്പോൾ എൻ്റെ ഈ സൈഡിലാണ് അത് ബാധിച്ചിട്ടുള്ളതെങ്കിൽ എൻ്റെ ഈ സൈഡിലെ മസിൽ ഫുള്ള് പാരലൈസ് അല്ലെങ്കിൽ വീക്ക് തളർന്നു പോവുകയോ അല്ലെങ്കിൽ വീക്ക്നസ് സംഭവിക്കുകയോ ചെയ്യാം. അപ്പോൾ അതിനെയാണ് നമ്മൾ ബെൽസ് പാൽസി എന്ന് പറയുന്നത്. ഇത് നമുക്ക് എത്ര ഏജിൽ ഉണ്ടാവുമെന്നാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. ഏകദേശം 16 to 60 വയസ്സിന് ഇടയ്ക്ക് വരെയുള്ള ആൾക്കാർക്ക് ഉണ്ടാവും. അപ്പോൾ ഇതുണ്ടാകുന്ന നമുക്ക് തുടർച്ചയായിട്ടുള്ള പനി, 2 ആഴ്ചയിൽ കൂടെ നിൽക്കുന്ന പനി അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ്, ത്രോട്ട് ഇൻഫെക്ഷൻസ്. ത്രോട്ട് ഇൻഫെക്ഷൻസ് കുറവാണ് അതിനകത്ത്, എന്നാലും നമുക്കൊരു ചാൻസസ് ഉണ്ട്. പിന്നെ ഇയർ ഇൻഫെക്ഷൻസ്, എന്തെങ്കിലും ഇൻഫെക്ഷൻസ് മെയിൻലി നമുക്ക് മോസ്റ്റ്ലി കോമൺ ആയിട്ട് വരുന്ന ഇയർ ഇൻഫെക്ഷൻസ് ആണ്. എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ ഈസിലി നമുക്ക് ഫേഷ്യൽ നെർവിന് ബാധിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഈ ഒരു ബുദ്ധിമുട്ട്, ഇല്ലെങ്കിൽ സ്ട്രോക്ക് വന്ന ആൾക്കാർക്കും അവർക്കും മെയിൻലി വരുന്ന ആൾക്കാർക്കും ഈ ഒരു പ്രശ്നം വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, ഫേഷ്യൽ അല്ല ബെൽസ് പാൽസി എന്ന് പറഞ്ഞ അസുഖം എങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? ഇത് വന്ന ആൾക്കാർക്ക് അവരുടെ കണ്ണ്, ചിലപ്പം ഒരു കണ്ണ്, ഈ കണ്ണിന് വലുതേ കണ്ണ് അല്ലെങ്കിൽ ഇടതേ കണ്ണ്, ഏതെങ്കിലും കണ്ണ് നോർമലി അടയ്ക്കാൻ പറ്റും. പക്ഷേ മറ്റേ കണ്ണ് ചിലപ്പോൾ എന്ത് വരും, അടയ്ക്കാൻ കംപ്ലീറ്റ് ആയിട്ട് അടയ്ക്കാൻ പറ്റില്ല. കണ്ണ് ചിലപ്പോൾ ചില ആൾക്കാരെ കൊണ്ട് കംപ്ലീറ്റ്ലി അടയ്ക്കാൻ പറ്റില്ല. അപ്പോൾ കണ്ണിങ്ങനെ തുറന്നില്ല, ചിലരുടെ കൂടെ പകുതി അടയ്ക്കാൻ പറ്റും, അത്രയ്ക്ക് പറ്റുള്ളൂ. എന്ന് വെച്ചാൽ നമ്മുടെ ആ മുകളിലത്തെ മസിൽസ് ഉണ്ട്, അപ്പോൾ അത് വീക്ക്നെസ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി അടയ്ക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ പാരലൈസ് ആയിട്ടുണ്ട്, ഇല്ല കുറച്ച് അടയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വീക്ക്നെസ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് അതിനർത്ഥം. പിന്നെ എന്താണ്, നമ്മൾ ഇതിനകത്ത് അവരോട് വാ ഒരു സൈഡിലേക്ക് കോടിപ്പോകുന്നൊരു സംഭവം ഉണ്ടാവും. പിന്നെ നമ്മൾ വെള്ളം എന്തെങ്കിലും കുടിക്കുമ്പോഴത്തേക്ക് കോടിയ സൈഡിൽ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒലിച്ച് ഇറങ്ങി വരുന്നതായിരിക്കും. പിന്നെ അവരെ കൊണ്ട് ഒരിക്കലും ഇങ്ങനെ വായിക്കകത്ത് കാറ്റ് നിർത്താൻ പറ്റില്ല, പുറത്തോട്ട് ഊതുമ്പോഴേക്കും വാ ഇങ്ങനെ ഒരു സൈഡിലോട്ട് ഇങ്ങനെ പോകുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ എന്താണ്, അവർക്ക് ഇവിടെ ചിലപ്പോൾ കവളിൻ്റെ സൈഡിലായിട്ട് ഇവിടെ ഒരു വേദനകൾ അനുഭവപ്പെടാൻ പറ്റും, ഒരു മരവിപ്പ് പോലെ അനുഭവപ്പെടാൻ പറ്റും, അങ്ങനെ അനുഭവപ്പെടും. പിന്നെ എന്താണ്, നാവിലൊന്നും സെൻസേഷൻ ചിലപ്പോൾ ടേസ്റ്റ്, ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റില്ല. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇൻ കേസ് വേദന ഉള്ളവരാണെങ്കിൽ നമുക്ക് ചൂട് പിടിക്കുന്നത് നന്നായിരിക്കും. പിന്നെ എന്താണ്, നമുക്ക് കണ്ണിങ്ങനെ തുറന്നേ ഇരിക്കുകയുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഇരിക്കുമ്പോൾ കണ്ണിന് ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ചെറിയൊരു എന്താണ് ഒരു മൈക്രോപോർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലൊക്കെ യൂസ് ചെയ്യുന്ന ടേപ്പ് ഉണ്ട്, അപ്പോൾ അത് ജസ്റ്റ് മേടിച്ച് കണ്ണിലൊന്ന് ഇങ്ങനെ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിരിക്കും. അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് കണ്ടുപിടിക്കുന്നത്, ഇതാണ് ബെൽസ് പാൽസി എന്നുള്ള. ഇനി നിങ്ങൾ ഇതിങ്ങനെ വന്ന് മുഖത്ത് ഇങ്ങനെ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഡോക്ടറിൻ്റെ അടുത്തോട് ചെല്ലുമ്പോൾ അദ്ദേഹം ഫസ്റ്റ് അസസ്മെൻറ്റ് തന്നെ ഈ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഇയർ ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രോക്കിൻ്റെ സിംറ്റംസോ ബി പി അതൊക്കെ നോക്കിയിട്ട് അദ്ദേഹം കണ്ടുപിടിക്കും, നിങ്ങൾ ബെൽസ് പാൽസി അത് കണ്ടുപിടിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് കുറയാനുള്ള നിങ്ങൾക്ക് ടാബ്ലറ്റ് എന്തെങ്കിലും തരും, അത് കഴിഞ്ഞിട്ട് നേരെ ഫിസിക്കൽ തെറാപ്പിയിലോട്ട് നിങ്ങളെ റെഫർ ചെയ്യും. അപ്പോൾ അവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ നെർവ് സ്റ്റിമുലേഷൻ എന്ന് പറയുന്ന ഒരു മെഷീനുണ്ട്, അത് വെച്ചിട്ട് നിങ്ങളുടെ ആ ഒരു പാരലൈസ് ആയ മസിലിനെ ആ ഒരു ഞരമ്പിനെ നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് വീണ്ടും പഴയ പോലെ അനക്കങ്ങൾ കൊണ്ടുവരും. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെറിയൊരു എന്താണ് എക്സസൈസ്, ഒരു നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാനുള്ള എക്സസൈസുകൾ അവിടെ നിന്ന് പറഞ്ഞുതരും. ഇത്രയാണ് നമ്മൾ ഈ ഒരു കണ്ടീഷനിൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ബെൽസ് പാൽസിക്ക് ഉള്ള എക്സസൈസ് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം, അത് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എക്സസൈസ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്യാം, അത് നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു കണ്ണാടിയുടെ മുമ്പിൽ ഇരുന്ന് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് നന്നായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്യുന്നത് ശരിയാണ് എന്ന് വിചാരിക്കും. ഇപ്പോൾ എൻ്റെ ഈ കണ്ണാണ് പ്രശ്നം എന്ന് വെച്ചോളൂ, എൻ്റെ ഈ കണ്ണ് നന്നായിട്ട് അടയുന്നുണ്ട്, ഈ കണ്ണ് അടയുന്നില്ല, കുറച്ചിത്രേ അടയുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, കണ്ണ് ഇങ്ങനെ പതുക്കെ പിടിച്ചിട്ട് നമ്മൾ ഈ കണ്ണ് അടയുന്നതിൻ്റെ കൂട്ടം തന്നെ ഈ കണ്ണ് ഇങ്ങനെ പതിയെ പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ അടച്ചു കൊടുക്കുക. ഓക്കെ, എന്നിട്ട് അത് കഴിഞ്ഞ് ഇതാണ് കണ്ണിനുള്ള എക്സസൈസ്. എന്നിട്ട് ജസ്റ്റ് അതിൻ്റെ ഈ കണ്ണിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ തേച്ച് ഒരു ലൈറ്റ്ലി ഒരു മസാജ് പോലെ ചെയ്തു കൊടുക്കുക.
അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ കവിളിനുള്ള എക്സസൈസ് ആണ്. കവിളിനുള്ള എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എന്താണ്, നമ്മളിപ്പോൾ ഈ സൈഡിലോട്ട് കൂടുന്നു എന്ന് വെച്ചോളൂ, ഈ സൈഡിലോട്ട് കൂടുന്നത്. അപ്പം നമ്മൾ ഇത് കവിളിങ്ങനെ പിടിച്ചിട്ട് നമ്മളിങ്ങനെ ഈ എന്ന് പറയുക, ഈ നന്നായിട്ട് ഈ എന്ന് പറയുക. അപ്പോൾ അവർ അവർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സൈഡിലോട്ട് ഇങ്ങനെ കൂടിപ്പോൾ, അപ്പോൾ ഇതിങ്ങോട്ട് പിടിച്ചിട്ട് ഈ എന്ന് പറയുക, വീണ്ടും ഈ എന്ന് പറയുക. പിന്നെ ഇത് നന്നായിട്ട് ഇങ്ങനെ വലിച്ച് പിടിച്ചതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ ചിരിക്കുക, ഇങ്ങനെ നന്നായിട്ട് വാ വൈഡായിട്ട് നിന്നിട്ട് ഇങ്ങനെ ചിരിക്കണം. പ്രത്യേകം ശ്രദ്ധിച്ചോളാം, വാ ഈ സൈഡിലോട്ടാണ് കോടിയിരിക്കുന്നത്, ഒരിക്കലും ഈ സൈഡിൽ വീണ്ടും പിടിച്ച് വലിച്ച് കളയരുത്, തിരിച്ച് ഈ സൈഡിലോട്ട്, ഇവിടെ എന്ന് വെച്ചാൽ കോടിയിരിക്കുന്നതിന് ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഇതിങ്ങനെ പറയുക. അത് കഴിഞ്ഞതിന് ശേഷം വാ ഇങ്ങനെ പിടിച്ചിട്ട് എ ഇ ഐ ഒ യു അങ്ങനെ വവ്വൽസ് നന്നായിട്ട് വാ വൈഡ് ആവുന്ന രീതിയിൽ നന്നായിട്ട് പ്രൊനൗൺസ് ചെയ്യുക. വവ്വൽസ് നന്നായിട്ട് പ്രൊനൗൺസ് ചെയ്യണം. എ ഇ ഐ ഒ യു എന്ന് വാ വൈഡ് ആക്കി തന്നെയല്ല, എ ഇ ഐ ഒ യു അങ്ങനെ പറഞ്ഞൊരു കാര്യമില്ല, നന്നായിട്ട് വാ വൈഡ് ആക്കിയിട്ട് തന്നെ പ്രൊനൗൺസ് ചെയ്യണം. എന്നിട്ട് അടുത്തത് നിങ്ങൾ ഇങ്ങനെ പിടിച്ചിട്ട് വായ്ക്കകത്ത് കാറ്റ് നിർത്തുക. അത് നന്നായിട്ടൊരു 10 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യാൻ നോക്കുക. ആദ്യമൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സൈഡിൽ കൂടെ കാറ്റുക, അത് നിങ്ങൾ കാര്യമാക്കണ്ട, നിങ്ങൾ അത് ചെയ്യുക. അടുത്തതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിടിച്ചിട്ട് പുറത്തേക്ക് ഇങ്ങനെ കാറ്റ് ഊതണം, ആ ഒരു എക്സസൈസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഡയബറ്റിക് പേഷ്യൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയബറ്റിക് ഷുഗർ ഇല്ലാത്ത ബബിൾക്കും കിട്ടും. അപ്പം നിങ്ങളിത് ഈ സൈഡിലിട്ടിട്ട് നന്നായിട്ട് ചവയ്ക്കുക. അപ്പം നമ്മുടെ ഇവിടുത്തെ ഈ മസിലിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് നല്ലൊരു ഹെൽപ്ഫുള്ളായിരിക്കും. ഇപ്പം നിങ്ങൾ ഡയബറ്റിക് ഒന്നും ഇല്ലാത്ത ആളാണ്, ഇവൻ നിങ്ങൾക്ക് ഏത് ചൂയിങ്ങം വേണോ യൂസ് ചെയ്യാം, അത് മേടിച്ച് നന്നായിട്ടൊന്ന് ചവയ്ക്കുക. ഓക്കെ, ഇതിത്രയും ചെയ്യുക. ഇതിത്രയും ചെയ്തിട്ട് ലൈറ്റായിട്ട് ജസ്റ്റ് നമ്മുടെ ഇങ്ങനെ സൈഡിലിങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ താഴോട്ട് നമ്മുടെ ഈ ചെവിയുടെ സൈഡിലോട്ട് ഇങ്ങനെ ഒന്ന് ലൈറ്റ്ലി ഒരു മസാജ് പോലെ ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ തേച്ച് ഇങ്ങനെ പിടിപ്പിച്ചു കൊടുക്കുക. എന്ന് വെച്ചാൽ വാ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സൈഡിലോട്ടാണ് കോടിയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് ഈ സൈഡിലോട്ടേ ചെയ്യുക. അതേപോലെ ഇങ്ങനെയാണ് കോടിയിരിക്കുന്നതെങ്കിൽ തിരിച്ച് ഈ സൈഡിലോട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ തേച്ച് ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ തേക്കുന്ന സമയത്ത് ആ ഒരു മസാജിൻ്റെ ഒരു എഫക്റ്റ് കൊണ്ടിട്ട് ആ സർക്കുലേഷൻ ഇമ്പ്രൂവ് ആവാനും ആ ഒരു മസിലിൻ്റെ പവർ ഇമ്പ്രൂവ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഇത് ഇത്രയും എക്സസൈസ് ആണ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ ഫിസിക്കൽ തെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അവിടുത്തെ ഫിസിക്കൽ തെറാപ്പിസ്റ്റ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഈ എക്സസൈസുകൾ പറഞ്ഞുതരും. അപ്പം നിങ്ങൾ അത് കറക്റ്റായിട്ട് അങ്ങ് ഫോളോ അപ്പ് ചെയ്താൽ മതി. വെറും സിമ്പിൾ അസുഖമാണ് കേട്ടോ, പെട്ടെന്ന് നമുക്ക് എന്താണ് ഇൻഫെക്ഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 7 ഡേയ്സ് നിങ്ങൾ ഇതൊക്കെ പിക്കപ്പായി കയറി വന്നോളും, ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ നിങ്ങൾ ഈ ബെൽസ് പാൽസി എന്ന് പറഞ്ഞ അസുഖം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇതിപ്പോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് നമുക്ക് റിക്കവർ ആക്കി കയറി വരാൻ പറ്റും. ചിലർക്ക് എന്താണ് മൈൽഡ് ആയിട്ടേക്ക് വരുള്ളൂ, ചെറിയൊരു വീക്ക്നെസ് മാത്രമേ കാണുള്ളൂ. അവർക്ക് ഈ ജസ്റ്റ് എക്സസൈസ് സ്റ്റിമുലേഷൻ്റെ ആവശ്യമില്ല, എക്സസൈസ് തന്നെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് റിക്കവർ ആയി കയറി വരാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുവാണെന്ന് നിങ്ങൾക്ക് നിങ്ങളെ വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം. ദിസ് ഈസ് മിസ്റ്റർ മിസ്സഞ്ചേരി സൈനിങ് ഓഫ്. ബൈ ബൈ.